ഈ വിലാപയാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ അത് പതുക്കെ 2 മണിക്ക് ആകുമ്പോഴേക്കുമൊക്കെ അങ്ങോട്ടേക്ക് എത്താൻ കഴിയും. പി കെ ശ്രീമതി ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ ഏതൊക്കെ തരത്തിലുള്ളൊരു ക്രമീകരണങ്ങളാണ്, ആളുകൾക്ക് കാണാൻ ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് ആളുകളുണ്ട്. 2 മണിക്ക് ടൗൺ ഹാളിലെത്തണം. 14 കേന്ദ്രങ്ങളിൽ ആളുകൾ ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ശരി. ജനമനസ്സിൽ, അവരുടെ ഹൃദയത്തിൽ, എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഹൃദയത്തിലൊരു സ്ഥാനമുള്ള നേതാവാണ് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് കോടിയേരി. അപ്പോൾ എത്ര തന്നെ ക്രമീകരണം നമ്മൾ ചിട്ടപ്പെടുത്തിയാൽ പോലും ആ ക്രമീകരണം എത്രത്തോളം വിജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു വലിയ ജനാവലി ആയിരിക്കും. ഇപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ 11:30 അല്ലേ, 12:30 വന്നു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പി ബി നേതാക്കൾ, എസ് ആർ പി, സഖാവ് ബേബി, ഇവരൊക്കെ ആ ഫ്ലൈറ്റിനുണ്ട്. അപ്പോൾ അതിനുശേഷം തലശ്ശേരിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ 14 സ്ഥലങ്ങളിൽ നമ്മൾ ഇത്, കാരണം അത്രയും ജനസാന്ദ്രതയുള്ളൊരു സ്ഥലവും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഒരു നോക്ക് കാണാൻ വേണ്ടി ഓടിയെത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ തലശ്ശേരിയിൽ വൈകുന്നേരം വരെ ഉണ്ടാവും. പിന്നെ സന്ധ്യയ്ക്ക് ശേഷം വീട്ടിലേക്ക് പോയാൽ വീണ്ടും നാളെ രാവിലെ 10 മണി മുതൽ കണ്ണൂരുണ്ടാവും. 3 മണി വരെയാണ് എന്നാണ് ഇപ്പോഴത്തെ നേതാക്കൾ ആ രൂപത്തിലാണ് പറഞ്ഞത്. 3 മണിക്ക് ശേഷം പിന്നീട് പയ്യാമ്പലത്തേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ് അറേഞ്ച്മെൻറ്റിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം ആളുകളെ നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അപ്രതീക്ഷിതവും അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതുമായ വളരെയേറെ ആരിലും ദുഃഖമുണ്ടാക്കുന്ന ഒരു വേർപാടാണ് സഖാവ് കോടിയേരിയുടെ. അപ്പോൾ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷ നല്ലപോലെ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് സ്ഥിതിഗതികൾ ആകെ മാറിയത്. എന്തായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല. എല്ലാവരോടും പാർട്ടി നേതാക്കളും പ്രവർത്തകരുമായിട്ട് പലരും പോകാൻ തയ്യാറായപ്പോൾ ഒരാളും ഇങ്ങോട്ട് വന്നാൽ ഇൻഫെക്ഷനാവും. ഇൻഫെക്ഷൻ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് എല്ലാവരും സ്നേഹം ഉള്ളിൽ ഒതുക്കി സഖാവ് കോടിയേരിയുടെ തിരിച്ചു വരവിനെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ രാവിലെ ഞാൻ വിളിച്ച് അവിടെ ഒന്ന് ഒപ്പമുള്ള റിജുവിനെയാണ് ഞാൻ വിളിക്കാറ്. റിജുവിനെ വിളിച്ചപ്പോൾ റിജു പറഞ്ഞു അങ്ങനെ ഒന്നും വേറെ വിഷമമൊന്നുമില്ല. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെയും ഉച്ചക്കാകുമ്പോഴത്തേക്ക് തന്നെയും പിന്നെയും ഒരു സ്വരത്തിലൊരു മാറ്റം തോന്നിയപ്പോൾ എന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴത്തേക്ക് പിന്നെ നേതാക്കന്മാരിൽ നിന്ന് തന്നെ അസുഖം കുറച്ച് മൂർച്ഛിച്ചിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്ത വന്നു. അതോടുകൂടി തന്നെ പാൻക്രിയാസിന് ഉണ്ടായിട്ടുള്ളതാണല്ലോ അസുഖം. അത് നമുക്കൊക്കെ നമുക്കൊക്കെ മനസ്സിലാവും. അപ്പോഴത്തേക്കും പൊതുവേ തന്നെ ഇത്തരം ഓർഗൻസിനെ ബാധിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഗുരുതരായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇത് ആദ്യം മുതൽക്ക് തന്നെ നല്ലൊരു ട്രീറ്റ്മെൻറ്റും അതിനേക്കാളെല്ലാം ഉപരി ഈ രോഗം കടന്നാക്രമിക്കുന്ന സന്ദർഭത്തിലും ഒരു തരത്തിലും ചാഞ്ചല്യമില്ലാതെ അചഞ്ചലനായിട്ട് ആ രോഗത്തെയും മറ്റേത് പ്രശ്നങ്ങളെയും എല്ലാം അതിജീവിക്കാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള കരുത്തെന്ന് പറയുന്നത് ഞങ്ങളെല്ലാം എപ്പോഴും ഒന്നിച്ചുള്ള ആളെന്നുള്ള നിലയിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ പാർട്ടി പ്രവർത്തനം അതാണ് എനിക്ക് മുഖ്യം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാട് അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നമുക്ക് വലിയൊരു വിഷമവും അത്ഭുതവും. കാരണം ഇദ്ദേഹം ഒന്നിനെ കുറിച്ചും മറ്റൊന്നും ശ്രദ്ധിക്കുന്നില്ല. പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലക്കാണ് അവസാന നിമിഷം വരെ. ഏതായാലും നമ്മളൊരു പ്രിയപ്പെട്ട നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് അകാലത്തിൽ നമ്മെ വിട്ടുപോയത്. ആ ഒരു ദുഃഖം അടക്കാനാകാത്ത നിലയിൽ തന്നെയാണ് കണ്ണൂരിലെ ഓരോ പാർട്ടി പ്രവർത്തകനും അതുപോലെ തന്നെ പാർട്ടി നേതാക്കളും ഒക്കെ ആ നിലയിലാണ് ഇതിനെ ഈ യോഗത്തെ കാണുന്നത്. കൊടിയേരി മടങ്ങി വരുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. കൊടിയേരി മടങ്ങി വരുമെന്ന് പലരും കണക്ക് കൂട്ടിയിരുന്നു. അങ്ങനെ പലരും ആഗ്രഹിച്ചിരുന്നു. അതിയായ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിയാണ് കൊടിയേരി ബാലകൃഷ്ണൻ യാത്ര പറഞ്ഞത്.
ഏതായാലും അദ്ദേഹത്തോട് അടുപ്പം പുലർത്തിയ കണ്ണൂരിലെയും അതുപോലെ ഇവിടെയുള്ള ആളുകളെ മുഴുവൻ അദ്ദേഹം ആളുകൾക്ക് മുഴുവൻ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്നതാണ് ഇപ്പോൾ ജില്ലയിലെ നേതൃത്വം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ്റെ നേതൃത്വത്തിലായിരിക്കും പ്രവർത്തകർ കൊടിയേരിയുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങുക, പിന്നീട് തുറന്ന വാഹനത്തിലാണ് കൊണ്ടുപോവുക. നാളെ തലശ്ശേരി, ധർമ്മടം, ന്യൂമാഹി, കണ്ണൂർ ടൗൺ തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം കടകളടച്ച് ആളുകൾ